സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ചു ചേർന്ന് അവൻ്റെ നാമത്തെ ഉയർത്തുക. സങ്കീർത്തകൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ കാലത്തും, നല്ല കാലമാകാം കഷ്ടകാലമാകാം, ദൈവത്തെ വാഴ്ത്തണം. അവൻ്റെ സ്തുതി എപ്പോഴും നാവിന്മേലിരിക്കണം. തൻ്റെ അനുഭവങ്ങളിലൂടെ താനത് വിശദീകരിക്കുന്നു. നാം പ്രതികൂലങ്ങളിൽ ഇതിലെ ഏറെക്കുറെ വാക്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ട്. 34 സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ അത് മനസ്സിലാകും. താൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ സകല ഭയങ്ങളിൽ നിന്നും തന്നെ വിടുവിച്ചുകൊണ്ടാണ് യഹോവ ആദ്യം ഉത്തരമരുളിയത്. ഭയം പിശാചൊരുക്കുന്ന വിദഗ്ധമായൊരു കണിയാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വചനം പറയുമ്പോഴും നമുക്ക് ദൈവത്തോട് സ്നേഹക്കുറവൊന്നുമില്ലെങ്കിലും യാഥാർത്ഥ്യമായ പ്രശ്നങ്ങൾ പകൽ വെളിച്ചം പോലെ മുൻപിൽ നിൽക്കുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. എഫേഷ്യൻ 6:16 ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിചയം എടുക്കുവാനാണ് പറയുന്നത്. എന്താകും, എന്ത് ചെയ്യുമെന്ന ഭയം വരുമ്പോൾ വിശ്വാസം കൊണ്ട് ആ ഭയത്തെ തടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകും. നാം പറയും എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല എന്ന്. പിശാചിനും ആവശ്യം ആ വാക്കുകളാണ്. അതിന്മേൽ പിടിച്ച് നമ്മുടെ അവിശ്വാസത്തിനെതിരെ വാദിക്കാൻ അവന് കഴിയും. എന്നാൽ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയാൻ നമുക്കായാൽ സദൃശ്യവാക്യം 27:11 പറയും പോലെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയേണ്ടതിന് ജ്ഞാനിയായി നാം ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ് വിശ്വാസം എന്ന പരിചയാൽ. ആത്മമണ്ഡലത്തിലെ ഈ യുദ്ധം നമ്മുടെ അകക്കണ്ണുകളാൽ കാണാനായാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുക്കുവാൻ നമുക്ക് കഴിയും. സദൃശ്യവാക്യം 18:21 മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാൻ അധികാരം നാവിൻ്റെ ഉടമസ്ഥനാണ്. നമ്മുടെ നാവിന് ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തോടെ വാക്കുകൾ ശരിയായി ഉപയോഗിക്കാൻ പരിശീലിക്കാം, അഥവാ നന്മ മാത്രം പറയാം. പ്രതിസന്ധികൾക്ക് മുൻപേ പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെയും ദൈവം നമ്മെ അറിയിക്കാറുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ നമുക്കായി ദൈവം കരുതിയിട്ടുള്ള ആ വാഗ്ദത്തങ്ങൾ ഓർത്ത് സ്തുതിക്കാൻ കഴിഞ്ഞാൽ ജയം നമുക്ക് അവകാശമാക്കാം. വിശ്വാസം പരിചയമാക്കി നാം ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞെരുങ്ങുന്ന അവസ്ഥയാണ് ഇന്നത്തെ പ്രതിസന്ധിയെങ്കിൽ ഒരു സമൃദ്ധിയായിരിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം. രോഗമാണെങ്കിൽ സൗഖ്യത്തോടൊപ്പം രോഗശാന്തി വരവും ശുശ്രൂഷയുമായിരിക്കാം. അത് ദൈവത്തിന് മക്കളോടുള്ള സ്നേഹവും കരുതലുമാണ്. നാളെക്കുറിച്ചുള്ള ഉറപ്പ്, പ്രതിസന്ധികളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു പോകാതിരിക്കാൻ മുന്നമേ അറിയിച്ച് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. പതറാതെ നമുക്ക് വെച്ചിരിക്കുന്ന വലിയ കരുതലോർത്ത് ക്ഷമയോടെ ദൈവത്തെ വിശ്വസിച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ, കാത്തിരിക്കാൻ വാഗ്ദത്തങ്ങളുമില്ലാതെ 10,000 നമുക്ക് ചുറ്റുമുള്ളപ്പോൾ വാഗ്ദത്തം തന്ന നമ്മെ പ്രത്യാശയെ നിലനിർത്തുന്ന ദൈവത്തെ ശിശുക്കളെപ്പോലെ കൈക്കൊള്ളാൻ നമുക്ക് കഴിയാറുണ്ടോ? ശിശുക്കളെപ്പോലെ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും കണ്ണും പൂട്ടി ഒരു ശിശുവിനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം കാത്തിരിക്കാൻ നമുക്ക് കഴിയാറില്ല. ഭയം, എന്താകും, എങ്ങനെ ഇത് നേരിടുമെന്നറിയാതെ ചിന്താകുലങ്ങളിൽ നാം ഭയപ്പെട്ടു പോകുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ എളിയവൻ്റെയും നീതിമാൻ്റെയും നിലവിളി യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് പറയുന്നു. ഭയം മാത്രം മാറ്റി കാത്തിരുത്തുന്നവനല്ല, നിലവിളിക്കുന്ന എളിയവനെ തക്ക സമയത്ത് വിടുവിക്കുന്നവനുമാണ് ദൈവം. ആ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ നിറയണം. വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ പ്രകാശിതരാവും. അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയുമില്ല. എന്നാൽ ഇന്നത്തെ പ്രതിസന്ധിയിൽ പ്രകാശം നഷ്ടപ്പെട്ട് ആരുടെയും മുഖത്ത് നോക്കാനാകാത്ത വിധം ലജ്ജിതരായിരിക്കാം നാം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പാളയമിറങ്ങുന്നത് യുദ്ധത്തിനാണ്. അപ്പോൾ യഹോവ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങത്തക്ക വിധം ശത്രു നിൽപ്പുണ്ട് എന്നർത്ഥം. അപ്പോഴും യഹോവയെ രുചിച്ചു തന്നെ അറിയണമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. തുടർന്ന് യഹോവയെ ഭയപ്പെടണം, ശരണം പ്രാപിക്കണം, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല എന്നും പറയുന്നുണ്ട്. അതിന് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദുഷ്ടൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമ്പോൾ നീതിമാനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ വിടുവിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രിയരെ, കഷ്ടമുണ്ട് എന്നത് ഉറപ്പാണ്. എന്നാൽ കഷ്ടത്തെ ജയിച്ചത് കർത്താവ് മാത്രമാണ്. ആ കർത്താവ് നമ്മോട് കൂടെ തന്നെയുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടത് അവനവനാണെന്ന് മാത്രം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.